ഹായ് ഫ്രണ്ട്സ്, പാലക്കാട് മീഡിയയുടെ പുത്തൻ ടെക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഇന്ത്യൻ മെയ്ഡ് സൗണ്ട് ബാർ ആണ് അൺബോക്സ് ചെയ്യുന്ന സാധനമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. നമുക്കിത് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ സ്പെക്കുകളൊക്കെ നോക്കാം. ഈ ബോക്സിലാണ് നമുക്ക് സൗണ്ട് ബാർ വന്നത്. ബോക്സിലെ സ്പെക്കൊക്കെ നോക്കുകയാണെങ്കിൽ 2.2 ചാനൽ സറൗണ്ട് സൗണ്ടാണ്, അതുപോലെ ബ്ലൂടൂത്ത് എനേബിൾഡ് ആണ്, 60 വാട്ട് ഔട്ട്പുട്ടാണ് പറയുന്നത്. പിന്നെ നമുക്ക് റിമോട്ടുണ്ട്, ഇതിൻ്റെ കൂടെ ഫുള്ളി ഫീച്ചേർഡ് റിമോട്ടാണുള്ളത്. അതുപോലെ USB ഉണ്ട്, ബാക്കി ഓക്സ് കേബിളും ഉണ്ട്. ഇത്ര സ്പെക്കാണ് ഇതിനുള്ളത്. നമുക്ക് ഈ സൗണ്ട് ബാറിന് ഒപ്പമുള്ള സാധനങ്ങൾ ഈ ബോക്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറയാം. ഒന്ന് 60 വാട്ട് സൗണ്ട് ബാറ്, അതിൻ്റെ റിമോട്ട് കൺട്രോൾ, പിന്നെ AAA ബാറ്ററി 2 എണ്ണം ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ, അതുപോലെ ഓക്സ് കേബിൾ, പവർ കോഡ്, പിന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡുണ്ട്, പിന്നെ ഇതിൻ്റെ കൂടെ വാറണ്ടി കാർഡും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ ബ്രാൻഡിനെ പറ്റി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ മൊബൈൽ ആക്സറീസ്, പിന്നെ ഈ സ്പീക്കർ ഐറ്റംസ് ഒക്കെ ഇറക്കുന്ന ഒരു കമ്പനിയാണ് മിവി. നമുക്ക് ബാറിൻ്റെ സ്പെക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 60 വാട്ട് സിനിമാറ്റിക് എക്സ്പീരിയൻസ് സൗണ്ടാണ് ഇതിൽ നിന്ന് വരുന്നത്. മറ്റൊരു പ്രത്യേകത പറയാനായിട്ടുള്ളത്, കുറഞ്ഞ ബജറ്റിൽ വരുന്ന ഒരു 2.2 ചാനൽ സൗണ്ട് ബാറാണ് ഈ ഇരിക്കുന്നത്. 2.2 ചാനൽ എന്ന് പറഞ്ഞാൽ 2 സ്പീക്കറും 2 ഊഫറും അതടങ്ങുന്നതാണ് 2.2 ചാനൽ സൗണ്ട് ബാർ. ഇനി ഇതിൻ്റെ കണക്റ്റിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം പറയാനുള്ള ബ്ലൂടൂത്താണ്. ബ്ലൂടൂത്തിൻ്റെ 5.0 വെർഷനാണ് ഇതിനെ എനേബിൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പറയുകയാണ്, ഓക്സിലറി ഇൻപുട്ടുണ്ട്, അതുപോലെ കൊയാക്സിൽ ഇൻപുട്ടും ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ USB കണക്ടിവിറ്റിയും ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൗണ്ട് ബാർ ഈ ബോക്സിലാണ്, അതുപോലെ അതിൻ്റെ പവർ അഡാപ്റ്റർ അതിനോടൊപ്പം തന്നെ ഉണ്ടാകും. നമ്മൾ ആദ്യം ബോക്സ് തുറന്നില്ലേ, അതിൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇനി നമുക്കിത് തുറക്കാൻ പോവുകയാണ്. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ സൗണ്ട് ബാർ ഉണ്ട് അതിൽ, പിന്നെ ഒരു റിമോട്ട്, പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡുണ്ട്, പിന്നെ അതിൻ്റെ ഗൈഡ്. ഇത്രയും കാര്യങ്ങളാണ് ബാറിൻ്റെ ബോക്സിലുള്ളത്. ഇതൊരു റിമോട്ടുണ്ട്, നല്ലൊരു സിമ്പിൾ റിമോട്ടാണ് വന്നിരിക്കുന്നത്. നല്ല പ്രൊട്ടക്ഷനോട് കൂടി തന്നെയാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. ഈ ബാറിൻ്റെ ഒരു നീളം നമ്മൾ ഫുള്ള് നോക്കുകയാണെങ്കിൽ 80 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു നീളം പറയുന്നത്. അതുപോലെ ഇനി സ്പീക്കർ ഊഫർ നമ്മൾ പറഞ്ഞായിരുന്നു, 2 ഊഫറും 2 സ്പീക്കറും ആണെന്ന് പറഞ്ഞായിരുന്നു. അത് ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ റൈറ്റ് എൻഡ് ലെഫ്റ്റ് എൻഡ് എൻഡ് പോർഷനിൽ വരുന്നത് 2 സ്പീക്കറാണ്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പെയറായിട്ട് ഊഫറും ഉണ്ട്. അതായത് എഡ്ജിൽ സ്പീക്കർ ഊഫർ എന്നുള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് റൂം സ്പേസിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ പോർട്ടുകൾ നോക്കുകയാണ്. പോർട്ടുകൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് വരുന്നത്. ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് USB. നമുക്ക് USB ഇവിടെ കണക്ട് ചെയ്യാം, അതിനുള്ള പോർട്ട് കൂടിയുണ്ട്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊയാക്സിൽ കണക്ഷനുണ്ട്. അതുപോലെ ഓക്സിലറി ഇൻപുട്ടുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറം. പിന്നെ ഇപ്പുറം കാണുന്ന നമുക്ക് പവറാണ്, DC പവർ 20 വോൾട്ട് പവറാണ്. അത് നമ്മൾ അഡാപ്റ്ററിൻ്റെ പിന്നിലൂടെയാണ് കണക്ട് ചെയ്യുന്നത്. ഇത്രയും പോർട്ടുകളാണ് നമുക്ക് സൗണ്ട് ബാറിൻ്റെ ബാക്ക് സൈഡിലുള്ളത്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ഇത് ഭിത്തിയിൽ ആണി അടിച്ച് നമുക്ക് കുക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ അവർ ഇട്ടിട്ടുണ്ട്. രണ്ട് സൈഡിലും റൈറ്റിലും ലെഫ്റ്റിലും
അങ്ങനെ ഒരു ഓപ്ഷൻ അവർ ഇട്ടിട്ടുണ്ട്, കാണാവുന്നതാണ്. അപ്പം നമുക്ക് അങ്ങനെയും ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ നമുക്ക് നേരെ വെക്കുകയും ചെയ്യാം. ഇനി ഹുക്ക് ചെയ്ത് വെക്കേണ്ടതെന്നുള്ളവർക്ക് ദേ ഇവിടെ ഇതിൻ്റെ അടിവശത്തായിട്ട് റബ്ബർ ബുഷ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ടേബിളിലോ മറ്റോ ഇങ്ങനെ നേരെ വെച്ചാൽ തന്നെ അങ്ങനെ വെച്ചാലും മതി. ഇത് പിന്നെ ഇതിൻ്റെ കൂടെയുള്ള നമ്മുടെ പവർ അഡാപ്റ്ററാണ്, അതാണ് ഇതിൻ്റെ അഡാപ്റ്റർ. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അവിടെ പോർട്ടിൽ കണക്ട് ചെയ്ത് നേരെ പ്ലഗ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഒരു ഓക്സിലർ കേബിൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ബാറിൻ്റെ കീസ് നമ്മൾ പറയണത് നമ്മളിങ്ങനെ തിരിച്ചു പിടിച്ചാൽ ഇതിൻ്റെ അറ്റതാണ്. ഇവിടെ നിങ്ങൾക്ക് കീസ് കാണാൻ പറ്റും. ഈ മുകളിൽ കാണുന്നത് പവർ ബട്ടണാണ്. അതുപോലെ ലെഫ്റ്റിലും റൈറ്റിലും പ്ലസ് മൈനസ് കൊടുത്തിട്ടുണ്ടാകും നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും. അടിവശത്തായിട്ട് തന്നെ നമുക്ക് ഇൻപുട്ട് സോഴ്സ് സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ബട്ടണോട് അവർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കീസാണ് ഇതിന് പുറത്ത് വരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത് വെറും ബ്ലാങ്കാണ്, ഒരു സൈഡിൽ മാത്രമാണ് വരുന്നത്. അതായത് ഇതിന് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഞാൻ ഈ പറയുന്ന കീസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, ഇതിൻ്റെ പോർട്ടും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. നമുക്കിനി ഇത് വർക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മൾ റൂമിനകത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ്, അതാണ് ഈ സൗണ്ട് ബാർ ഗ്യാരണ്ടി ചെയ്യുന്നത്. നമുക്കത് നോക്കാം. അഡാപ്റ്റർ നമ്മൾ DC 20 volt എന്ന് എഴുതിയിരിക്കുന്ന ആ പോർട്ടിലോട്ട് കണക്ട് ചെയ്യാം. നമ്മളിത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് അനൗൺസ്മെൻ്റ് ഉണ്ട്. ഓരോ മോഡ് നമ്മൾ ഇടുമ്പം തന്നെ അത് അനൗൺസ് ചെയ്യും വ്യക്തമായിട്ട്. അതിനനുസരിച്ച് അതിനകത്തുള്ള ഒരു LED നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ LED കളർ ചേഞ്ച് ആകുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്സ് ഇൻപുട്ട് ഗ്രീൻ ബ്ലൂ LED രണ്ട് കളറ് അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്ലൂടൂത്ത് വഴി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാണ്ട് പോകണം. അപ്പം ബ്ലൂടൂത്ത് നമ്മൾ എനേബിൾ ചെയ്തിട്ട് നമ്മൾ സെർച്ച് നോക്കിക്കഴിഞ്ഞാൽ Mivi 4 S60 എന്ന് പറഞ്ഞിട്ട് ഒരു കണക്റ്റിംഗ് ഡിവൈസ് കാണാം. അത് നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പെയർ ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കണക്റ്റഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തു. നമ്മൾ എന്നാൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. നമ്മൾ വർക്ക് ചെയ്ത് നോക്കി, അൺബിലീവബിൾ എന്ന് തന്നെ പറയണം. ഇത്രയും ചെറിയൊരു സൗണ്ട് പറയുന്നത്, നല്ലൊരു സറൗണ്ട് സൗണ്ട് തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് റൂം സ്പേസിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഇത് കിട്ടുന്നുണ്ട്. നമ്മൾ വോളിയം കൂട്ടിയിട്ട് പോലും ഒരു ഇറിറ്റേഷൻ അല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു ആംബിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ വാറണ്ടി രജിസ്ട്രേഷൻ ആണ്. അപ്പം Mivi എന്ന് പറഞ്ഞൊരു കാർഡ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കാർഡിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു QR കോഡ് അടക്കം രജിസ്ട്രേഷൻ കാണാൻ പറ്റും. നമുക്ക് വാട്സാപ്പ് വഴി തന്നെ നമുക്കിതിൻ്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാം. 1 year വാറണ്ടിയാണ് നമുക്ക് ഈ സൗണ്ട് ബാറിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു സൗണ്ട് ബാറാണിതെന്ന് പറഞ്ഞു. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഓൺലൈൻ പർച്ചേസാണ്. ഞാനെടുത്തപ്പം 3500 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. ആ 3500 എന്ന പ്രൈസിൽ നമ്മളിത് വാങ്ങിച്ചൊന്ന് വർക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എക്സൈറ്റഡ് ആവും. ഈ ഒരു പ്രൈസ് റേഞ്ചിന് നമുക്കിത് കിട്ടിയോ എന്നുള്ളൊരു വോ ഫീൽ ഉറപ്പായും കിട്ടും. അതാണ് ഈ സൗണ്ട് ബാറിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പറഞ്ഞു, പക്ഷേ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ഓൺലൈൻ ആയതുകൊണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ സൗണ്ട് ബാറിൻ്റെ ഒരു ഫ്ലിപ്കാർട്ട് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ആ ലിങ്ക് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് വർക്ക് ചെയ്ത് മനസ്സിലാക്കിയത് റൂം സ്പേസിൽ നമുക്ക് എങ്ങനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സൗണ്ട് കിട്ടണം, അതുപോലെ തന്നെയാണ് ഈ സാധനം മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ ശരിക്കും മനസ്സിലാവും. അപ്പോൾ സൗണ്ട് ബാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും പുതിയൊരു ടെക് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.